ഫിലിം ഗറിച്ച് എല്ലാ മാനു സിനിമാ പ്രേമികൾക്കും സ്വാഗതം ഇക്കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിലെ ഏറ്റവും പുതിയ മികച്ച സർവൈവൽ ത്രില്ലർ സിനിമയാണ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് മോളിവുഡിലെ തന്നെ മൂന്നാമത്തെ നൂറുകോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ കേരള വിദേശ അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടും ഒപ്പം സിനിമയുടെ തെലുഗു പതിപ്പിന്റെ തിയേറ്റർ റിലീസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആദ്യമേ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ മൂന്ന് കോടിയിൽ നിന്നും താഴേക്ക് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ പതിനഞ്ചാം ദിന കേരള കളക്ഷൻ പോയിരിക്കുകയാണ് ഇന്നലെ വെള്ളിയാഴ്ച ദിവസം രണ്ട് കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കേരള കളക്ഷൻ ഇതോടെ അൻപത്തിയേഴ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് കളക്ഷൻ നേരെ ഇപ്പോഴും തിയേറ്ററുകളിലെ മികച്ചൊരു ഹോൾഡ് സിനിമ നിലനിർത്തുന്നു എന്നു തന്നെയാണ് സിനിമയുടെ കേരള കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത് കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ എട്ട് കോടിയോളം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയുടെ ഗ്രൗസ് കളക്ഷൻ എന്നത് ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഇനി സിനിമയുടെ വിദേശ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഏഴ് മില്യൺ ഡോളേഴ്സ് അധികം കളക്ഷനാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് കളക്ഷൻ നേരിടത്തിരിക്കുന്നത് അതായത് അൻപത്തി എട്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഇക്കഴിഞ്ഞ പതിനാലാം ദിവസം വരെ സിനിമ ലോകം ലോകമെമ്പാട് നിന്നും നൂറ്റി പതിനേഴ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേരിടത്തെങ്കിൽ ഇപ്പോഴിതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലായാലും വലിയ ബോക്സ് ഓഫീസ് ഇടിവെന്നും തന്നെ സിനിമ കളക്ഷനിൽ സംഭവിച്ചിട്ടില്ല പ്രവൃത്തി ദിവസങ്ങളിൽ പോലും സിനിമക്ക് മികച്ച കളക്ഷൻ കഴിയുന്നു എന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ രണ്ട് ദിവസങ്ങളും ഇന്നലെയും അല്ലാതെ മറ്റൊരു ദിവസവും സിനിമയുടെ കേരള കളക്ഷൻ മൂന്ന് കോടിയിൽ നിന്നും താഴേക്ക് പോയിട്ടില്ല അത് തന്നെ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നു ഇന്നും നാളെയും അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഇനിയും സിനിമയുടെ കളക്ഷൻ കൂടാനേ സാധ്യതകളുള്ളൂ നൂറ്റി അൻപത് കോടിയിലേക്ക് സിനിമ വേഗം എത്തട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം ഇതിനിടയിൽ സിനിമയുടെ പാനൻ റിലീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയുടെ തെലുഗു പതിപ്പിന്റെ തിയേറ്റർ റിലീസ് സ്ഥിതി പൊടുതൽ വരുന്ന ആഴ്ച മെയ് ഇരുപത്തിയാറാം തീയതി തന്നെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ തെലുഗു പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് അന്നേ ദിവസം തന്നെ തമിഴ് ഹിന്ദി കന്നഡ തുടങ്ങിയ പതിപ്പുകൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാ പതിപ്പുകളും അന്നേ ദിവസം എത്തട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് കാത്തിരിക്കാം വിവിധ പതിപ്പുകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ